സംസ്ഥാന നിയമസഭയിൽ വെച്ച കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിലാണ് കോർപ്പറേറ്റുകൾക്ക് ലഭിച്ച ചട്ടവിരുദ്ധമായ ആനുകൂല്യങ്ങളുടെ വിവരങ്ങളുള്ളത്. ലാർസൺ ആൻഡ് ടർബോ, ഫോർഡ് ഇന്ത്യ, എസ് ആർ സ്റ്റീൽ എന്നീ കമ്പനികൾക്ക് ഫാക്ടറി സ്ഥാപിക്കുന്നതിനായി കുറഞ്ഞ വിലയ്ക്ക് ഭൂമി ലഭിച്ചു. ഇത് സംസ്ഥാന ഖജനാവിന് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയത്. അദാനി പവറുമായി ഗുജറാത്ത് ഊർജ്ജ വികാസ് നിഗം ഉണ്ടാക്കിയ കരാർ പാലിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞിരുന്നില്ല. പവർ പർച്ചേസ് എഗ്രിമെന്റിന് ലംഘനത്തിന് ഈടാക്കേണ്ട 160 കോടി രൂപ ഈടാക്കാത്തതുമൂലം അദാനിക്ക് അനർഹമായ ആനുകൂല്യം ലഭിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസിന് ഗ്യാസ് കടത്തിയ വകയിലെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇളവ് ചെയ്തു കൊടുത്തു. ഇതുവഴി 52.27 കോടിയുടെ ലാഭം റിലയൻസിനുണ്ടായതായി സി എ ജി ചൂണ്ടിക്കാട്ടി. എസ് ആർ സ്റ്റീൽ കമ്പനി ലിമിറ്റഡ് ഹസീറയിൽ സർക്കാർ ഭൂമി കയ്യേറിയത് ചെറിയ പിഴ മാത്രം ഈടാക്കി നിയമവിധേയമാക്കിയതായും സി എ ജി കണ്ടെത്തിയിട്ടുണ്ട്. സി എ ജി ക്രമവിരുദ്ധമായ ചില നടപടികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിലും ഇത് അഴിമതിയല്ലെന്ന് ഗുജറാത്ത് ധനമന്ത്രി പ്രതികരിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി കണ്ടെത്തലുകൾ പരിശോധിക്കുമെന്നും ഗുജറാത്ത് സർക്കാർ അറിയിച്ചു. നാഷണൽ ഡെസ്ക്, ഇന്ത്യാ വിഷൻ.